രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കൊല്ലുന്നവനേക്കാൾ മഹത്വമുള്ളവരാണ് രക്ഷിക്കുന്നവർ. ആ ഒറ്റ വാചകത്തിലെല്ലാം ഉണ്ട് നരേന്ദ്രമോദിയും സംഘവും ഓർമ്മിക്കേണ്ടുന്ന യാഥാർത്ഥ്യം. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസനെതിരെ ഡൽഹി പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുകയാണ്. എവിടെ നിന്ന് ഓക്സിജൻ കിട്ടുന്നു, എവിടെ നിന്ന് മരുന്ന് കിട്ടുന്നു, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്, എങ്ങനെ മരുന്ന് വിതരണം ചെയ്യുന്നു എന്നൊക്കെ. ഇതേ ഡൽഹിയിൽ ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ പാർലമെൻ്റ് അംഗമായ ഗൗതം ഗംഭീർ എൻ്റെ ആഫീസിൽ വന്നാൽ എല്ലാ മരുന്നുകളും ഞാൻ സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞ് ട്വിറ്ററിൽ കൂടി ഒരു പ്രസ്താവന ഇറക്കിയതും അത് വലിയ വിവാദമായതുമൊന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? ആശുപത്രികളിൽ മാത്രം വിതരണം ചെയ്യേണ്ടുന്ന മരുന്നുകൾ ഗൗതം ഗംഭീറിൻ്റെ ഓഫീസിൽ വിതരണം ചെയ്യുന്നത് എങ്ങനെയെന്ന്. ഇവിടെ ബി വി ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന കോവിഡ് കെയർ സെൻ്ററിൽ അവിടേക്ക് ഈ മെഡിക്കൽ സപ്ലൈസിൽ നിന്ന് ധാരാളമായി തന്നെ മരുന്നുകളും അനുബന്ധ വസ്തുക്കളും ഒക്കെ കിട്ടുന്നുണ്ട് സൗജന്യമായി. അത് സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന നടത്തുന്ന ശ്രമങ്ങളാണത്. അത് അവർക്ക് കിട്ടുന്ന ഫോൺ കോളുകൾക്കനുസരിച്ച് ആളുകളിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്നു. ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ ബംഗളൂരുവിൽ ഓക്സിജൻ സിലിണ്ടറുകൾ ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയല്ലോ, മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടല്ലോ. നരേന്ദ്രമോദി ചൈനയുമായുള്ള വിരോധത്തിൻ്റെ പേരിൽ നിരോധിച്ച രണ്ട് ആപ്ലിക്കേഷനുകളുടെ ഉടമസ്ഥരായ ലാലാമൂവ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഓക്സിജൻ സിലിണ്ടറുകൾ ഓശാനത്തിന് വാങ്ങിയത്. എന്തേ രാജ്യദ്രോഹത്തിന് പോയി കേസെടുക്കാത്തത്? ഈ രാജ്യം ചൈനയുമായുള്ള ബന്ധം വഷളായതിൻ്റെ പശ്ചാത്തലത്തിൽ നിരോധിച്ച രണ്ട് ആപ്പുകളുടെ ഉടമസ്ഥരായ കമ്പനിയിൽ നിന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതാവ് പാർലമെൻ്റ് അംഗം ഒരു ഉളുപ്പുമില്ലാതെ 25 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വാങ്ങിയതിൽ നിങ്ങൾക്കൊരു പശ്ചാത്താപവും തോന്നുന്നില്ല എങ്കിൽ, നിങ്ങൾക്കത് രാജ്യദ്രോഹമായി തോന്നുന്നില്ല എങ്കിൽ, നിങ്ങളിനി മേലാൽ ഈ രാജ്യത്തെ ഒരു മനുഷ്യരെയും രാജ്യദ്രോഹികളാക്കാൻ വെമ്പൽ കൊള്ളരുത്. എന്നിട്ട് ഡൽഹിയിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി, മനുഷ്യന് പ്രാണവായു എത്തിക്കുന്നതിനായി ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാനം. നിങ്ങൾ ആര് ഈ നാടിന് നന്മ ചെയ്യുന്നോ അവരെ പൂമാലയിട്ട് അംഗീകരിക്കേണ്ടതാണ്. കാരണം നിങ്ങളെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഉപദേശിക്കുകയും നേർവഴി നടത്താൻ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന RSS പോലും ഈ ഭരണകൂടത്തിൻ്റെ ഒപ്പമില്ല. അവർ പോലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുമ്പോൾ, എവിടെ RSS എന്നുള്ള ചോദ്യം ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ഉന്നയിക്കുമ്പോൾ, നിങ്ങൾ കഴിവുകെട്ടവരാണ് എന്ന് മറുവശത്തിരുന്ന RSS കുറ്റപ്പെടുത്തുമ്പോൾ, ജനങ്ങളെ സഹായിക്കാൻ 24 മണിക്കൂറും സന്നദ്ധരായി ഡൽഹിയിൽ കോവിഡ് കാൾ സെൻ്റർ തുറന്ന് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് മരുന്ന് കിട്ടുന്നത് എന്നറിയണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ കിട്ടുന്നത് എന്നറിയണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കിട്ടുന്നത് എന്നറിയണം. എവിടെ നിന്നാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത് എന്നറിയണം. ഇതെല്ലാം പോയി ആദ്യം തേജസ്വി സൂര്യയോട് ചോദിക്കൂ. രാജ്യം നിരോധിച്ചിരിക്കുന്ന, ഇപ്പോഴും നിരോധനം നിലവിലുള്ള ആപ്ലിക്കേഷനുകളുടെ ഉടമസ്ഥരായ കമ്പനിയിൽ നിന്ന് ഏത് വിധേനയാണ് 25 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വരുത്തിയതും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഞെളിഞ്ഞ് നിന്ന് കേമനാവാൻ ശ്രമിച്ചതുമെന്ന്. എന്നിട്ടും അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ദേശീയ അധ്യക്ഷനെ വേട്ടയാടുന്നത് എന്തൊരു നാണം കെട്ട പരിപാടിയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ.